നമസ്കാരം. കൃഷ്ണകുമാർ ജി എന്ന നടനും ബി ജെ പിയുടെ നേതാവുമായ ആ വ്യക്തിയെപ്പറ്റി നമുക്കെല്ലാം അറിയാലോ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഗേറ്റൊക്കെ കടന്ന് ഒരാൾ അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചിരുന്നു. നമ്മളത് ദൃശ്യ പത്ര മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ആൾ മദ്യപിച്ചിരുന്നു, മയക്കു മരുന്ന് എന്നൊക്കെ പറയുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രി നടി കൂടിയാണ്, അഭിനേത്രിയാണ്. അഹാനയെ കാണാനും സംസാരിക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് അവിടെ അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചത് എന്നാണ് മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞത്. പക്ഷേ കൃഷ്ണകുമാർ പറയുന്നത് അത് ഞങ്ങൾ ആ തക്ക സമയത്ത് തന്നെ കഥകടച്ചകത്ത് കയറിയില്ലായിരുന്നു എങ്കിൽ കൂടുതൽ ആക്രമണം ഉണ്ടാകുമായിരുന്നെന്നും, എന്തായാലും ആ സമയത്ത് തന്നെ പോലീസിനെ വിളിക്കുകയും നമ്മുടെ പോലീസ് പതിവ് പോലെ തന്നെ പതുക്കെ അവിടെ എത്തുകയും ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തു. ഇത്രയും മാത്രം നമുക്കെല്ലാവർക്കും അറിയാം. തുടർന്ന് എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ? അത് മുൻ എം എൽ എ പി സി ജോർജിൻ്റെ വാക്കിൽ കൂടെ തന്നെ നമുക്ക് കേൾക്കാം. ഈ അടുത്ത ദിവസം കൃഷ്ണ പേര് വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. കൃഷ്ണകുമാർ എന്ന് പറയുന്ന സിനിമ നടൻ, എത്രയോ പഴക്കമുള്ള നടനാണ്, സീരിയൽ നടനല്ലേ അദ്ദേഹം. അദ്ദേഹം വേദനയോടുകൂടി എന്നോട് പറയുന്ന സാർ, അദ്ദേഹത്തിന് നാല് പെൺമക്കളാണ്, അതിസുന്ദരിമാരായ പെൺമക്കൾ. ജീവിക്കാനുമാർ സമ്മതിക്കാതെ ബലമായി പെണ്ണുങ്ങളെ കൊണ്ടുപോകുന്ന പറയുന്നു. എങ്ങനെയാ മനുഷ്യൻ ജീവിക്കും? ഓരോ ദിവസം രാത്രി പാതിരായപ്പോൾ നേരെ അദ്ദേഹം റോഡ് സൈഡിലാണ് ഗേറ്റ് കച്ചെന്ന് ഭയങ്കര ബഹളം. അപ്പോ കൃഷ്ണകുമാർ തന്നെ പറഞ്ഞു, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? നിങ്ങൾ വീട്ടിൽ പോകൂ, എന്താണ് ഞാൻ എന്റെ കുടുംബത്തെ ആക്രമിക്കാതെ. അപ്പോ വാതിൽ തുറന്ന് മൂത്ത മകളെ അറിയുമെന്ന് അവൾ പറഞ്ഞു, താൻ എന്തോ ഈ ചെയ്യുന്നേ. അപ്പോഴത്തേക്കിന് അവൻ ഗേറ്റ് ചാടിക്കടന്ന് പെണ്ണിനെ പിടിക്കാൻ തുടങ്ങി. പെണ്ണ് വാതിൽ അടച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ അവൻ വാതിൽ ചവിട്ടി പിടിക്കാൻ നോക്കി. പോലീസിനെ പിടിച്ചു പതുക്കെ, നമ്മുടെ പിണറായിയുടെ പോലീസ് പതുക്കെ അവിടെ എത്തി. എത്തിയിട്ട് ഇവരെ പിടിച്ചോണ്ട് പോയി. അവൻ എന്ത് സംഭവിച്ചെന്ന് അറിയണ്ടേ? ആ വീട്ടിലെ കൃഷ്ണകുമാരനോട് സംഘത്തോട് പറഞ്ഞു. അവൻ എന്ത് പറ്റി? അവൻ എവിടെ പോയി? എന്ത് ചെയ്തു? അവന്റെ ജ്യേഷ്ഠൻ അവനെവിടെന്ന് അറിയില്ല. പോലീസ് പറഞ്ഞു അവനെ വിട്ടയച്ചെന്ന്. എന്താ കാര്യം? ഓ, അവൻ കുഴപ്പമൊന്നുമില്ല, വീട് ചവിട്ടിപ്പൊളിക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, ജാമ്യം കൊടുത്തൊന്നു മതിയോ. അത്ര നേറിയ പോലീസാണ് പിണറായിയുടെ പോലീസ്. ഏതായാലും ഞാൻ അന്വേഷിച്ചു, എനിക്ക് അന്വേഷിക്കണം അവനെ. ഞാൻ അന്വേഷിച്ചപ്പോ അവൻ അവന്റെ ചേട്ടൻ മലപ്പുറത്തെ ഒരു പ്രൊഫസറാ, അവനോട് ചോദിച്ചവനെവിടെ. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്കും അറിയില്ല. അവസാനം അയാൾ തുറന്ന് സംബന്ധിച്ചു, അവനെ ജാമ്യത്തിനെത്തി ശരിയാണ്. പക്ഷേ ഇത്ര നേരം നാടുവിടുന്ന് ഓർത്തില്ല, അവൻ ഡൽഹിയിലുണ്ട്. അവൻ മയക്കുമരുന്ന് അടിമയാണ്, ഒരു താലിബാനിസ്റ്റാണ് അവൻ. ഒന്നാലോചിച്ച്, ഒരു അറിയപ്പെടുന്ന ഒരു സിനിമാ നടന്റെ മക്കൾക്ക് പോലും ജീവിക്കാൻ കഴിയില്ല. കണ്ടില്ലേ, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയെ പിടിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരൻ അദ്ദേഹത്തിനെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് പോകുന്നു. ആ കേസ് സ്വാഭാവികമായിട്ടും ജാമ്യത്തിലാണ് ഇറക്കിയത്, തുടർന്ന് പോവേണ്ടതാണ്. പക്ഷേ ആ വ്യക്തി ഇപ്പോൾ നാട്ടിലില്ല, ഡൽഹിയിലാണെന്ന് പറയുന്നു. പിന്നീട് എന്താണ് എന്നറിയില്ല. ഇതാണ് നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ വീട് ഭവനവേദന നടത്താൻ ശ്രമിച്ചതാണെന്ന് നമ്മൾ ദൃശ്യ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ആ കേസ് പോകുന്ന രീതികളാണ് ഇപ്പോൾ ഈ പി സി ജോർജിൻ്റെ വാക്കിൽ നിന്ന് തന്നെ നമ്മൾ അറിഞ്ഞത്. ഇതൊക്കെയാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് എന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടായാൽ നന്ന് എന്ന് മാത്രമേ തൽക്കാലം പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.